നമസ്കാരം പ്രതിരോധ രംഗത്ത് സമാനതകളില്ലാത്ത സന്നാഹങ്ങൾ ഒരുക്കി നരേന്ദ്രമോദി സർക്കാർ ഇതൊക്കെ കേട്ടാൽ എങ്ങനെയാണ് ശത്രുക്കളുടെ ചങ്കിടിക്കാതിരിക്കുന്നത് അത്രയും കരുത്തരായി ഇന്ത്യൻ സൈന്യം ഉയരുമ്പോൾ പാവം ശത്രു രാജ്യങ്ങൾക്ക് പേടിച്ചോടാനേ നേരമുള്ളൂ ശത്രുക്കളെല്ലാം ഇന്ത്യയിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് സൈനികപരമായ ഇന്ത്യയുടെ പുതിയ പദ്ധതികൾ അറിയാൻ എന്നാൽ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയുടെ പുത്തൻ പദ്ധതി വീണ്ടും എത്തി റഷ്യയിൽ നിർമ്മിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകളുടെ തുക കൈമാറിക്കഴിഞ്ഞു അതിനു പുറമെ അമേരിക്കയുമായി ഏഴര ബില്യൺ ഡോളറിന്റെ ആയുധ കരാറിൽ ഒപ്പിടാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഇന്ത്യയുമായി ചരിത്രപരമായ ആയുധ കരാറിൽ ഒപ്പിടാൻ അമേരിക്ക സന്നദ്ധത അറിയിച്ചതായി കേന്ദ്ര സർക്കാരിനെയും അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തെയും ഉദ്ധരിച്ച് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു നിരീക്ഷണവും ആക്രമണവും ഒരേപോലെ സാധ്യമാക്കുന്ന ആയുധവാഹക ശേഷിയുള്ള ആളില്ലായുദ്ധ വിമാനങ്ങൾ മൂന്ന് സേനകൾക്കും ലഭ്യമാകും അന്തർവാഹിനികളെ തകർക്കാനു ശേഷിയുള്ള പത്ത് പി എയ്റ്റ് വൺ ലോങ് റേഞ്ച് നിരീക്ഷണ പോർ വിമാനങ്ങളും കരാറിന്റെ ഭാഗമായി അമേരിക്ക ഇന്ത്യയ്ക്ക് കൈമാറും മുന്നൊരുക്കങ്ങൾ കൃത്യമായി മുന്നോട്ട് നീങ്ങിയാൽ വരുന്ന ഫെബ്രുവരിയിലോ മാർച്ചിലോ കരാർ യാഥാർത്ഥ്യമാകും റഷ്യയുമായി എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ കരാറിൽ ഒപ്പിട്ടത് അമേരിക്കയ്ക്ക് നീരസമുണ്ടാക്കിയിരുന്നു എന്നാൽ കരാറുമായി മുന്നോട്ട് പോകാൻ ഇന്ത്യ പ്രകടിപ്പിച്ച ശുഷ്കാന്തിയും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിലനിൽക്കുന്ന ഊഷ്മളമായ സഹകരണവും കരാർ യാഥാർത്ഥ്യമാക്കാൻ കാരണമാകുമെന്നാണ് വിലയിരുത്തുന്നത് അതേസമയം റഷ്യയെയും അമേരിക്കയെയും ഒരേ ചരടിൽ കോർത്ത് മുന്നോട്ടു പോകുന്ന ഇന്ത്യൻ നയതന്ത്രത്തിന് മുന്നിൽ പ്രതിരോധമില്ലാതെ ഉയരുകയാണ് പാകിസ്ഥാനും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ റഷ്യയുടെ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് എന്ന ആന്റി ബാലിസ്റ്റിക് മിസൈൽ വാങ്ങാനുള്ള തീരുമാനം പാകിസ്ഥാനെ ഭീതി ഉളവാക്കുന്നതായി റിപ്പോർട്ടുകളും വന്നിരുന്നു റഷ്യ ഈ മേഖലയിലുള്ള രാജ്യങ്ങൾക്ക് ആയുധം കൈമാറുന്ന കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണമെന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി പറഞ്ഞിരുന്നത് എസ് ഫോർ ഹൺഡ്രഡ് ആന്റി ബാലിസ്റ്റിക് മിസൈൽ സിസ്റ്റം പോലെയുള്ള ആയുധങ്ങൾ ഈ പ്രദേശത്തിന്റെ തന്ത്രപരമായ സന്തുലതയെ ഇല്ലാതാക്കും ഇത്തരം ആയുധങ്ങൾ കയ്യിൽ വന്നാൽ രാജ്യങ്ങളെ ആക്രമിക്കാൻ തോന്നിയേക്കുമെന്നും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു നിലവിൽ മുപ്പത്തിമൂന്ന് പോർ വിമാനങ്ങൾ അടങ്ങിയ ഇരുപത്തിയഞ്ച് സേനാ വ്യൂഹങ്ങളാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ളത് നിലവിൽ പാകിസ്ഥാന്റെ ഒരു വ്യോമസേനാ വ്യൂഹത്തിന് ബദലായി ഇന്ത്യയ്ക്ക് ഒന്നേ പോയിന്റ് മൂന്ന് പോർ വിമാന വ്യൂഹമാണ് ഉള്ളത് അത്രയും ശക്തമാണ് ഇന്ത്യ അടിച്ചാൽ തിരിച്ചടിക്കാനല്ല കളയാനും ഇന്ത്യക്ക് നിഷ്പ്രയാസം സാധിക്കും ആ കരുത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നിലവിൽ സൈനിക വിമാനങ്ങളുടെ എണ്ണം ഏകദേശം ആയിരത്തി നാനൂറാണ് അടുത്ത വർഷങ്ങളിൽ കൂടുതൽ പോർവിമാനങ്ങൾ വേണ്ടതുണ്ട് എന്ന് വ്യോമസേനയും നേവിയും അറിയിക്കുന്നു ഉടൻ തന്നെ വ്യോമസേന വിമാനങ്ങളുടെ എണ്ണം രണ്ടായിരമായി ഉയർത്തുമെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതെല്ലാം പാകിസ്ഥാനെ കിടുകിട വിറപ്പിക്കുകയാണ് അടുത്ത പത്ത് മുതൽ ഇരുപത് വർഷത്തിനുള്ളിൽ വലിയ തോതിൽ വിമാനങ്ങൾ ആവശ്യമാണെന്ന് വ്യോമസേനയുടെ എയർ മാർഷൽ വ്യക്തമാക്കി കഴിഞ്ഞു ഇന്ന് നമ്മുടെ പക്കലുള്ള ആയിരത്തി നാന്നൂറിൽ നിന്ന് സംഖ്യ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നാൽ ഇനി ശത്രു രാജ്യങ്ങൾ കൂടുതൽ വിറയ്ക്കും ആ നടപടി തന്നെയാണ് ഇന്ത്യ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ ഉറ്റുനോക്കുന്നതും ഇന്ത്യയുടെ ഈ നടപടിയിലേക്കും മോദിയുടെ നീക്കങ്ങളിലേക്കും തന്നെയാണ്